ഹായ് എവ്രിവാൻ വെൽക്കം ടു തമിഴ് കേരളം അപ്പൊ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കാലത്തോട്ട് വൈകുന്നേരമുള്ള കാര്യങ്ങളാണ് അപ്പം രണ്ട് ദിവസത്തെ ആഹ് വ്ളോഗാണ് രണ്ടു ദിവസമായിട്ട് അവിടെ എവിടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ആക്കി ഒന്നിച്ചൊരു വ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കളക്കാം ഉച്ച തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ചോറ് ചോറും കറിയും എല്ലാം അടുപ്പിലാക്കി മീൻ ഒരു വശം അടുപ്പിലായിട്ടുണ്ട് അതുപോലെ ബീൻസ് തോരനാണ് മറ്റൊരു വശത്ത് മക്കൾ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇന്ന് മൂന്ന് സ്കൂളുണ്ട് അവർക്ക് ഇന്ന് പൊങ്കൽ സെലിബ്രേഷൻ ആണ് സ്കൂളിൽ മറ്റു രണ്ടാൾക്കും കോളേജില്ല അവര് വീട്ടിലാണ് അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ ഒരാൾ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരാൾ അതുപോലെ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് കുറച്ച് സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായതോടെ കുറച്ച് ഉഴുന്നും അരിയും ആട്ടാനുണ്ടായിരുന്നു ഇഡലിക്ക് ആട്ടാനുണ്ടായിരുന്നു ഞാൻ കൂടുതലും മിക്സിയിലാണ് ഇതൊക്കെ ആട്ടിയെടുക്കുന്നത് മിക്സിയിലാവുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റില് കാരി അങ്ങ് തീരും പക്ഷേ ഇന്ന് അല്പം കൂടുതലായിട്ട് ഇട്ടു അതുകൊണ്ട് മിക്സിയിൽ പറ്റിയല്ല ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഇത് ഗ്രൈൻഡറിൽ ഇട്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റിനകത്ത് ഇത് നമുക്ക് ആട്ടിയെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കണ്ണാടി പാത്രങ്ങളും കപ്പുകളും ഒക്കെ കഴുകിയെടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വെള്ളം തോർന്നിരിക്കുവാണ് അപ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റോറിലേക്ക് ഒന്ന് മാറ്റുകയാണ് കാരണം ഇനി മാവൊക്കെ അരച്ചെടുത്ത് വരുമ്പോൾ ഇവിടെ വെച്ചാണ് എല്ലാം മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ് ഇന്ന് ഫ്രൈഡേ നാളെ സാറ്റർഡേ നാളെ പപ്പയും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ പപ്പ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് കുറച്ച് ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെക്കണം കാരണം അവർ വന്നതിന് ശേഷം കൂടുതൽ ജോലി ചെയ് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം അവർ അടുത്ത് കുറച്ചൊക്കെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അവർ പപ്പ കൂടുതലും വരാറുണ്ട് അപ്പം അമ്മ എപ്പോഴെങ്കിലാണ് വരുന്നത് അപ്പോൾ അവർ വരുമ്പം ജോലി കിച്ചണിൽ ജോലിയായിട്ട് നിൽക്കുന്നെ കാട്ടിലും അവരോടത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത് കുരുമുളകാണ് കഴിഞ്ഞ പ്രാവശ്യം പപ്പ കൊണ്ടുവന്ന കുരുമുളക് അവർ പച്ചയ്ക്കാണ് കൊണ്ടുവന്നത് അത് പക്ഷേ നല്ലോണം ഉണക്കിയിട്ട് ഇതുപോലെ എടുത്തു വെച്ചിരിക്കുവാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കിട്ടുന്നതൊക്കെ കൊണ്ടുവരാറുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുവരാറുണ്ട് ഞാനത് നല്ലോണം ഉണക്കി ഇതുപോലെ ഡെപ്പയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാണ് ഇനി നാളെ വരുമ്പോഴും കുറച്ച് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വീട്ടിലുള്ളതാണ് അമ്മേടെ വീട്ടിലുള്ളതാണ് അവിടെ നിന്നാണ് പപ്പ വരുമ്പോഴത്തേക്ക് എപ്പോൾ വന്നാലും കുറച്ച് കുരുമുളക് കുറച്ചെങ്കിലും കുരുമുളക് കൊണ്ടുവരാറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മാവ് നല്ലോണം അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം മാവിൻ്റെ കാര്യം ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് കാര്യം നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇഡലിക്കായിട്ടാണ് ഞാൻ ഇട്ടത് ഇനി ഇതിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉഴുന്ന ആദ്യം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരി രണ്ടാമത് അരച്ചെടുത്തു ഇനി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കണം ഉപ്പൊക്കെ നേരത്തെ ചിലരൊക്കെ ചുടുന്ന സമയത്താണ് ഉപ്പൊക്കെ ഇടുന്നത് ഞാൻ ഒന്ന് നേരത്തെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കി വെക്കാറുണ്ട് അതുപോലെ ചപ്പാത്തിയുടെ മാവ് നേരത്തെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചുട്ടെടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ അതും കഴിയും നാളെ സാറ്റർഡേ മൂന്ന് മക്കൾക്കും ലീവാണ് സ്കൂളുകാർക്കും ലീവ് കോളേജിലെ പിള്ളേർക്കും ലീവാണ് അതുകൊണ്ടാണ് അമ്മയും പപ്പയും നാളെ വരാമെന്ന് പറഞ്ഞത് അങ്ങനെ കാലത്ത് അമ്മയും പപ്പയും എത്തി ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കലൊക്കെ ഉണ്ടാക്കാറുണ്ട് പൊങ്കലിന് അതുകൊണ്ട് പപ്പ മഞ്ഞളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ടെറസിലും മഞ്ഞൾ നിൽക്കുവാണ് കഴിഞ്ഞ പൊങ്കലിന് വാങ്ങിച്ച മഞ്ഞൾ ഞാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം വളർന്ന് നല്ല കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഈ പൊങ്കലിന് പിഴുതെടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പപ്പ ഈ മഞ്ഞൾ കൊണ്ടുവന്നതുകൊണ്ട് ടെറസിൽ നിൽക്കുന്ന മഞ്ഞൾ ഞാൻ പിഴുതെടുക്കുന്നില്ല അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പം കുരുമുളക് ഈ പ്രാവശ്യം പച്ചയ്ക്ക് കുരുമുളകും മഞ്ഞളും പിന്നെ ഈ ടേബിൾസ് ഒരുപാട് ഐറ്റങ്ങളും പിന്നെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞില്ലേ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ പപ്പ എപ്പോഴും കൊണ്ടുവരാറുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വെളിച്ചെണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കരിമ്പും മുറിച്ച കരിമ്പും കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കരിമ്പും കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേരപ്പം വീട്ടിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം പിള്ളേരുടെ അടുത്ത് കളിച്ചും ചിരിച്ചും അങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അവർ ലീവ് ദിവസമായിട്ട് വന്നത് കാരണം മൂന്ന് പേർക്ക് ഒന്നിച്ച് ലീവ് കിട്ടാറില്ല ചിലപ്പോഴ് ചിലപ്പോഴേ കിട്ടത്തുള്ളൂ സ്കൂളുകാർക്ക് ലീവ് ആകുമ്പം കോളേജുകാർക്ക് ലീവ് ഇല്ലാതാവും അങ്ങനെ ഒരിക്കലും ഒന്നിച്ച് ലീവ് കിട്ടാറില്ല അപ്പം ഈ പൊങ്കലിനാണ് രണ്ടുമൂന്ന് ദിവസം അങ്ങനെ ലീവ് കിട്ടിയത് അങ്ങനെ പപ്പ കുറച്ച് മീനും കൊണ്ടുവന്നായിരുന്നു അതുപോലെ കുറച്ച് കൊഞ്ചും ഉണ്ട് അപ്പം ഇന്ന് മീനും കറിയും വെക്കുന്നുണ്ട് കൊഞ്ച് കറിയും ഇന്ന് വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ പൊതിക്കാൻ മോനും ഇല്ല ചേട്ടനും ഇല്ല ഇനി ഞാൻ തന്നെയാണ് പൊതിക്കേണ്ടത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണിയാണ് ഈ തേങ്ങ പുതിക്കൽ മോന് സ്കൂളിൽ സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ സ്കൂളിൽ പോയിരിക്കുവാണ് അന്ന് പഠിത്തമൊന്നുമില്ല ലീവാണ് പക്ഷേ ഉണ്ട് അതുകൊണ്ട് സ്കൂളിൽ പോയിരിക്കുക പിന്നെ ചേട്ടൻ കാലത്തെ ജോലിക്ക് പോയി അപ്പം കാലത്ത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു തേങ്ങ പൊതിക്കാൻ പറയാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് ഒരു തേങ്ങ അങ്ങനെ പൊതിച്ചെടുത്തു അപ്പം മീനൊക്കെ അമ്മ കഴുകി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് അടുപ്പിലാക്കി അപ്പോൾ ഓരോ ഓരോന്നായിട്ട് നമുക്ക് അടുപ്പിലാക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ തേങ്ങ പൊതിക്കുന്നതിന് മുമ്പേ ഐറ്റം അടുപ്പിലാക്കി അതുപോലെ കിഴങ്ങ് ഉണ്ടായിരുന്നു മരിച്ചിന് കിഴങ്ങ് അതും പപ്പ് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അതും ഞാൻ അടുപ്പത്തിലാക്കി ഇനി കുറച്ച് കൊഞ്ച് കറിയുണ്ട് അതും ഒന്ന് വയ്ക്കണം അതോടുകൂടി പാചകം തീരും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ കുരുമുളകൊക്കെ ഒന്ന് അടുത്തെടുക്കാമെന്ന് ഞാൻ മുഴുവനായിട്ടാണ് ഉണക്കി ഉണങ്ങിയതിന് ശേഷം അതൊന്ന് തിരികെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അമ്മ അത് പച്ചക്കി ഇരിക്കുമ്പോൾ തന്നെ അതൊക്കെ തിരികെ അതിൻ്റെ ആ കാമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുരുമുളക് മാത്രമാണ് ഉണക്കുന്നത് അതുകൊണ്ട് അമ്മ നേരത്തെ എടുത്ത് അത് വെച്ച് ഒന്ന് തിരികെടുക്കുന്നുണ്ട് ഞാനിനി ഈ കറി കൂട്ടാനൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം ഞാനും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവർ ഇരുന്ന് എല്ലാം ഇങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് അവരെല്ലാം തിരികെ എടുക്കുവാണ് അപ്പോൾ ഞാനും മോളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തിരകാന്ന് വിചാരിച്ചു അങ്ങനെ കിച്ചണിലെ പണി കഴിഞ്ഞതിന് ശേഷം ഞാനും ചെന്നിരുന്ന് അത് ഓരോന്നായിട്ട് അടുത്തെടുക്കാൻ തുടങ്ങി അവസാനമായിട്ട് കൊഞ്ചുകറി അടുപ്പത്തിലുണ്ടായിരുന്നു ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനും കുരുമുളക് തിരുകാനായിട്ട് പോയിരുന്നത് അങ്ങനെ കൊഞ്ചുകറിയും റെഡിയായി ുള്ള ഭക്ഷണം അടിപൊളിയായിട്ട് റെഡിയായി ഇന്ന് അല്പം നേരത്തെ എല്ലാം റെഡിയായി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരെയും ഉണ്ണാൻ വിളിച്ചപ്പം ഒന്നൊന്നരയൊക്കെ ആയതിന് ശേഷം നമുക്ക് ഉണ്ണാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കഥയും പറഞ്ഞ് കളിയും പറഞ്ഞ് കളിയും ചിരിച്ച് അങ്ങനെ കുറേ സമയം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു പിന്നെ കുരുമുളക് അമ്മ കുരുമുളക് അടുത്തോണ്ടിരുന്നില്ലേ അപ്പം അത് തീർന്നിട്ടില്ല അമ്മയും ഇപ്പം അമ്മയും മോളുമാണ് കുരുമുളക് ഞാൻ കുറേ നേരമായിട്ട് ഞാനും കൂടി എടുത്തു എടുത്തായിരുന്നു പിന്നെ ഞാൻ കിച്ചണിലേക്ക് അങ്ങ് പോയി ഇപ്പോൾ അമ്മയും എൻ്റെ മോളും കൂടി അങ്ങനെ കുറച്ച് ഉറച്ചെടുക്കുവാണ് അപ്പോൾ ഇതെല്ലാം എടുത്തതിന് ശേഷം ഒന്ന് ടെറസിൽ കൊണ്ട് ഉണക്കാൻ വെക്കണം അപ്പം നല്ല വെയിലുണ്ട് ടെറസിൽ ടെറസ്സിലിപ്പോൾ നല്ല വെയിലുണ്ട് ഇപ്പോൾ വെച്ചാൽ കുറച്ച് ഉണങ്ങി കിട്ടും രണ്ട് മൂന്ന് ദിവസം വെക്കണം വെച്ചാലേ ഇത് നല്ല ഉണങ്ങി ശരിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനൊന്ന് കൊണ്ട് ടെറസിൽ വെക്കാൻ പോവുകയാണ് കണ്ടില്ലേ നല്ല വെയിൽ കാല് പൊള്ളുന്ന വെയിലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പോവാം ഇനി വൈകുന്നേരം ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് തിരിച്ചെടുത്തുകൊണ്ട് പോവാം അങ്ങനെ താഴെ വന്നപ്പം ഫ്ലിപ്കാർട്ടിൽ ഇന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു നേരത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് താഴെ വന്നപ്പം തന്നെ അയാൾ ഒന്ന് കൊണ്ടുതന്നു അപ്പോൾ അതും വാങ്ങിച്ചൊന്ന് അകത്ത് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ടേബിളിൽ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ സംസാരിച്ച് ചിരിച്ച് അങ്ങനെ കുറേ സമയം അത് പോയി അങ്ങനെ വൈകുന്നേരം ആയതോടെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അപ്പയും അമ്മയും അങ്ങനെ അവരൊരു അഞ്ചുമണിയൊക്കെ ആയപ്പം അവരങ്ങനെ വീട്ടിൽ തിരിച്ചു പോയി അപ്പം വീട്ടിൽ അവർ തിരിച്ച് പോയപ്പോൾ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു കാരണം കുറേ നേരം വരുന്ന് കളിച്ചും ചിരിച്ചും സംസാരിച്ചും അങ്ങനെ ഒരുപാട് സമയം പോയായിരുന്നു അപ്പം അഞ്ചഞ്ചര ആയതോടെ അവരങ്ങനെ വീട്ടിൽ തിരിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം